എ പി കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ സ്മൃതി സംഗമം സംസ്ഥാന വിദ്യുച്ഛക്തി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ അറിഞ്ഞോ, കേരളത്തിലെ ഏറ്റവും വലിയ ഫേർണിച്ചർ ഡിസ്പ്ലേ ഉള്ള ഷോറൂം നമ്മുടെ കൊയിലാണ്ടിയിലെ മുജുകുന്നിലെ ഒലിവിയ വുഡ്സിലാണെന്ന കാര്യം അദ്ദേഹത്തിന്റെ കീഴിൽ നിന്ന് പ്രവർത്തിച്ചതിന്റെ ഗുണമായിരിക്കും. അദ്ദേഹവും എന്തിനു വേണ്ടിയാണ് പ്രവർത്തിച്ചത്? നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത്. ഇന്ന് അവരില്ലാത്തതിൻ്റെ ഒരു കുറവ് നമുക്ക് ഏറ്റവും ആവശ്യമായുള്ളൊരു സന്ദർഭമാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും കൊല്ലമായി. നമ്മുടെ ഭരണഘടനയിൽ തന്നെ സോഷ്യലിസം അംഗീകരിച്ചതാണ്. അതിൻ്റെ കൂടെ ക്ഷേമരാഷ്ട്രവും നമ്മുടെ ആശയമാണ്. എന്താണ് 75 കൊല്ലമായിട്ട് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ എന്താണ് നമ്മുടെ സ്ഥിതി? ഈ ജനാധിപത്യം എത്ര കാലം എന്നുള്ളതാണ് എൻ്റെ തോന്നൽ. ഞാൻ ഒരു മിനിസ്റ്റർ എന്നുള്ള നിലയ്ക്ക്, ഒരു സാധാരണ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ എനിക്കൊരു ആശങ്കപ്പെടുകയാണ്. സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുകയുണ്ടായി. വ്യക്തിസത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് കാലിനും കൈക്കും ചങ്ങലക്കിട്ട് നഗരവീഥികൾ നടത്തിക്കൊണ്ടു പോയപ്പോഴും കീഴടങ്ങാത്ത വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു. ഈ മൈതാനിയിൽ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 48 ജനുവരി മാസം 30 തീയതി വൈകുന്നേരം ഗാന്ധി വെടിയേറ്റ് മരിച്ചു വീണ സംഭവം അറിയുന്നത്. അന്നത്തെ ഓൾ ഇന്ത്യ റേഡിയോയുടെ വാർത്തയിലൂടെ ആ വാർത്തക്കൊരു പ്രാധാന്യമുണ്ടായിരുന്നു. ഇന്ത്യാ വിഭജനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുക്കി ഒലിച്ചുകൊണ്ടിരുന്ന ഇന്ത്യയിൽ ഒരു മുസ്ലിമായിരിക്കും ഗാന്ധിയെ വെടിവെച്ചു കൊന്നത് എന്ന സംശയം ഒഴിവാക്കുന്നതിന് വേണ്ടി ഓൾ ഇന്ത്യ റേഡിയോയുടെ പ്രക്ഷേപണത്തിൽ പറഞ്ഞത് ഗാന്ധിജിയെ വെടിവെച്ചത് ഒരു മുസ്ലിമല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. എത്രയും ബഹുമാനമായ ശ്രീ എ പി കുഞ്ഞിക്കണ്ണൻ മാസ്റ്ററുടെ സ്മൃതി സംഗമം, അദ്ദേഹത്തിൻ്റെ ഓർമ്മ പരിപാടികൾ, ഈ മാർച്ച് മാസം മുതൽ മെയ് മാസം വരെ നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളോടെയാണ് ഈ സംഘാടക സമിതി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനവും മിനിസ്റ്റർ നിർവഹിച്ചു കഴിഞ്ഞു. എ പി കുഞ്ഞിക്കണ്ണൻ മാഷെ പറ്റി സംസാരിക്കുമ്പോൾ, ചേട്ടൻ നമ്മുടെ ഓർക്കാട്ടേരിയിലും എറാമലയിലുമൊക്കെ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ നിറസാന്നിധ്യമായിരുന്ന ആ വ്യക്തിത്വം, അസാമാന്യമായ ദീർഘവീക്ഷണത്തോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിക്കുകയും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിത്വത്തിനുടമ കൂടിയായിരുന്നു അദ്ദേഹം എന്നതാണ്. രാഷ്ട്രീയ പ്രവർത്തകർക്ക് എങ്ങനെയാണ് ഒരു നാടിനെ സേവിക്കേണ്ടതെന്നും എങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനം ഒരു സാമൂഹ്യ പ്രവർത്തനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതുമൊക്കെ വളരെ മാതൃകാപരമായ പ്രവർത്തനത്തിലൂടെ അദ്ദേഹം കാഴ്ചവെച്ചിരുന്നു എന്നുള്ളതാണ്. സ്മൃതി സംഗമത്തിൽ മികച്ച പാലിയേറ്റീവ് പ്രവർത്തകനെ കെ രമ MLA ആദരിച്ചു. ഒ മഹേഷ്, വെള്ളറദാസൻ, ഡോക്ടർ ബി കുഞ്ഞികൃഷ്ണൻ, ഷക്കീല ഇങ്ങോളി, MK ഭാസ്കരൻ, മഹേഷ് കുമാർ, ഇല്ലത്ത് ദാമോദരൻ, TNK ശശീന്ദ്രൻ, KK അമ്മദ്, AK ബാബു, രാജഗോപാലൻ ഡയറോത്ത്, TK വാസു, OP മൊയ്തു, ഉസ്മാൻ പിണങ്ങോട്ട്, MK കുഞ്ഞിരാമൻ, കൂർക്കേരി ശശി എന്നിവർ പങ്കെടുത്തു. വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും ആവശ്യമായ എല്ലാവിധ ഫർണിച്ചറുകളും കേരളത്തിൽ മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ കരസ്ഥമാക്കാൻ ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കും. മാന്യ ഉപഭോക്താക്കളുടെ സൗകര്യാർത്ഥം ഞങ്ങളുടെ ഷോറൂം ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്.